മേ അവലേക്ക് വീണ്ടും ലളിത ഗാനത്തിന്റെ വശ്യമനോഹരതയിലൂടെ മലയാളിയുടെ പ്രിയങ്കരനായ മാറിയ എം ജി രാധാകൃഷ്ണൻ വിടവാങ്ങിയിട്ട് രണ്ടു വർഷം. നിത്യസുന്ദരങ്ങളായ ലളിത ഗാനങ്ങളിലൂടെ സിനിമാ സംഗീത ലോകത്തേക്ക് കാലെടുത്തു വെച്ച അദ്ദേഹം നൂറിലേറെ ചിത്രങ്ങൾക്കാണ് ഈണം പകർന്നത്. ടെലിവിഷനും വീഡിയോകളും ജനശ്രദ്ധ ആകർഷിക്കുന്നതിന് മുമ്പ് തന്നെ ലളിതഗാന ശാഖയിലൂടെ വലിയൊരു ആസ്വാദക വൃന്ദം തീർത്ത സംഗീത സംവിധായകനായിരുന്നു എം ജി രാധാകൃഷ്ണൻ. പ്രണയം തുളുമ്പുന്ന ആ ഈണങ്ങൾ ആകാശവാണിയിലൂടെ ഉയർന്നു കേട്ടപ്പോൾ അത് എക്കാലവും ജീവിക്കുന്ന മധുരഗീതങ്ങളായി. കാവാലത്തോടൊപ്പം ചേർന്നൊരുക്കിയ ഘനശ്യാമ സന്ധ്യാകൃതയവും ഓടക്കുഴൽ വിളിയും മലയാളിയുടെ തോളത്തണിഞ്ഞ പൂമുണ്ടായി. സംഗീത സംവിധായകനായി സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ ഗായകനായി രംഗപ്രവേശം ചെയ്ത അദ്ദേഹം കള്ളിച്ചെല്ലമേലെ ഉണ്ണിഗണപതി എന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെ ആരംഭം കുറിച്ചു. പിന്നീട് ശാരികെ ശാരികെ, പലനയാറ്റൻ തീരത്ത്, വന്ദേ മുകുന്ദഹരെ തുടങ്ങി ഏതാനും ഗാനങ്ങളിലും ആ ശബ്ദം നാം കേട്ടറിഞ്ഞു. ജി ദേവരാജനും കെ രാഘവനും ശേഷം മലയാളത്തിന്റെ സാംസ്കാരിക തനിമ പകർന്നു തരാൻ എൻ ജി രാധാകൃഷ്ണന് കഴിഞ്ഞു. 1978 പുറത്തിറങ്ങിയ അരവിന്ദൻ ചിത്രമായ തമ്പിലൂടെ സംഗീത സംവിധായകന്റെ വേഷമണിഞ്ഞ അദ്ദേഹം നൂറിലേറെ ചിത്രങ്ങളിലായി ഒട്ടനവധി നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചു. കേസ്ചിത്രയെ ഗാനലോകത്തിന് പരിചയപ്പെടുത്തിയ അദ്ദേഹം ആകാശവാണിയിലൂടെ ലളിതഗാന ക്ലാസ് എടുത്ത് ശ്രോതാക്കളെയും സംഗീത ലോകത്തിന്റെ ഭാഗമാക്കി. ഔദ്യോഗിക ജീവിതത്തിലെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടും നല്ല ഈണങ്ങൾ തീർത്ത സംഗീത പ്രതിഭയായ മലബാർ ഗോപാലൻ നായരുടെ മകൻ മരണത്തിന് പിടികൊടുത്തപ്പോഴും കാവ്യങ്ങളോടുള്ള പ്രണയം ആ മനസ്സിൽ തളരാതെ കിടന്നു. കൾച്ചറൽ ഡെസ്ക്, ഇന്ത്യ വിഷൻ, മേരി മാതാ പ്രൊഡക്ഷൻ.